സ്മാർട്ട് സിറ്റിയുടെ പേരിൽ അക്ഷര ഇടനാഴികൾ ഇടിച്ചു നിരത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പാളയം പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള വഴിയോരത്തെ പുസ്തകശാലകളാണ് മാറ്റി സ്ഥാപിക്കാൻ മറ്റൊരു സ്ഥലം നൽകാതെ നഗരസഭ കൊടിയൊഴിപ്പിക്കുന്നത്. അക്ഷരങ്ങൾ പോലും പൊറുക്കാത്ത പാതകം. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും മൂല്യമുള്ള ഇടനാഴിയാണിത്. പബ്ലിക് ലൈബ്രറിയുടെ പിൻവശത്ത് അറിവുകളുടെ നിലവറ. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾക്കിപ്പുറം ഈ അറിവുകളുടെ ശേഖരം ഇവിടെ അവശേഷിക്കില്ല. തലസ്ഥാന നഗരിയിലെ അക്ഷരവീതി എന്ന തലമുറകൾ മറക്കാതെ പോയ പാതയോരം, കിട്ടാതെ പോയ പുസ്തകങ്ങൾ തേടി അലയുന്നവരുടെ സംഗമഭൂമി ഇനി ഒരു ഓർമ്മ പുസ്തകമായി മാറിയേക്കാം. വികസനത്തിന്റെ താളുകൾ മറിയുമ്പോൾ ഇവിടുത്തെ പുസ്തകങ്ങൾ ഇല്ലാതാകുന്നത് ഒരു വിലാപകാവ്യം തന്നെ. ഞാൻ സ്ഥിരമായി പുസ്തകം വാങ്ങാൻ വരുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലെ സൺഡേയും മറ്റു ദിവസങ്ങളിലും ഒക്കെ വന്ന് ഇവിടെ വന്ന് പുസ്തകം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു നീക്കം നടന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ധർണ നടത്തി, അതിനെതിരെ പ്രക്ഷോഭം നടത്തി. അതിൽ നിന്ന് ഇവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. വീണ്ടും ഇവരെ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന കുറച്ചു പേർക്കെങ്കിലും ഈ പുസ്തകങ്ങളും ഈ ഇടനാഴിയും ആശ്വാസമായിട്ടുണ്ട്. ഞാനൊരു 10-15 കൊല്ലമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ വഴിക്ക് പോകുന്ന സമയത്ത് കുറേ സ്റ്റാളുള്ളത് കണ്ടു. കണ്ടിട്ട് ഒരു ദിവസം കയറി നോക്കാമെന്ന് പറഞ്ഞൊരു ഞായറാഴ്ച കയറി നോക്കി. നോക്കിയപ്പം ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് ജേണറൊന്നുമില്ല, എല്ലാം വായിക്കും. ബുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നു, വായിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത് ആഴത്തിലുള്ള വായനയിലൂടെയാണ്. മനുഷ്യൻ്റെ മസ്തകത്തിലുള്ളതാണ് പുസ്തകമാകുന്നത്. അത് പിന്നീട് ഒട്ടേറെ മനുഷ്യരുടെ മസ്തകത്തെ ശക്തിപ്പെടുത്തും. സ്മാർട്ടാകുന്ന നഗരത്തിന് മസ്തകം വേണ്ടെങ്കിൽ വാക്കുകൾക്ക് വിരാമം. ക്യാമറമാൻ വിഷ്ണുകുമാറിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.